ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിഡ്ജെറ്റ് മാസ്റ്റർ. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ടോണി സ്റ്റാർക്കിൽ നിന്ന് നമുക്ക് അവസാനമായി കാണാൻ സാധിച്ച ഒരു ടെക്നോളജി ആയിരുന്നു ഈഡിത്. ഈവൻ ഡെത്ത് ഐ ആം ദ ഹീറോ ടോണി സ്റ്റാർക്ക് ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ഒരു AI കൂടിയാണ് ഈഡിത്. സോ അതോടെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, അതായത് ഈഡിത്തിന്റെ ഒരു ബ്രേക്ക് ഡൗൺ. സോ നമുക്ക് വീഡിയോ തുടങ്ങാം. അതിന് മുമ്പ് നിങ്ങളുടെ ഈ ചാനലിലെ വീഡിയോ ആദ്യം കാണുന്നതിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഞാൻ അപ്പോൾ പുതിയ വീഡിയോ ഇട്ടാൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമിൽ പീറ്റർ പാർക്കറിൽ നിന്നാണ് ടോണി സ്റ്റാർക്കിന്റെ ഈ അവസാനത്തെ AI നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലൂടെ ടോണി സ്റ്റാർക്കിൽ നിന്ന് അവസാനമായി നമുക്ക് കാണാൻ സാധിച്ച ഒരു ടെക്നോളജി ആയിരുന്നു ഈഡിത്. ഫ്രൈഡേക്കും ഇത് കൂടാതെ ജാർവിസിനും ശേഷം ടോണി സ്റ്റാർക്ക് ഉണ്ടാക്കിയെടുത്ത ഒരു AI ഫോമിലുള്ള ഒരു ഡിഫൻസ് സിസ്റ്റമാണ് ഈഡിത്. ഈവൻ ഡെത്ത് ഐ ആം ദി ഹീറോ. ജാർവിസിനും ഫ്രൈഡേക്കും ടോണി സ്റ്റാർക്ക് നൽകിയത് പോലെയുള്ള ഒരു പേരാണ് ഈ ഡിഫൻസ് സിസ്റ്റത്തിനും ഈഡിത് എന്ന പേരിലൂടെ ടോണി സ്റ്റാർക്ക് നൽകിയിട്ടുള്ളത്. ജാർവിസിനും ഫ്രൈഡേക്കും ടോണി സ്റ്റാർക്കിൻ്റെ മുഴുവൻ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എങ്കിൽ ഈഡിത്തിന് ടോണി സ്റ്റാർക്കിൻ്റെ മുഴുവൻ ഡിഫൻസ് സിസ്റ്റത്തിനെയും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പ്രധാനമായും സാറ്റലൈറ്റ് വഴിയുള്ള ഡിഫൻസ് സിസ്റ്റത്തിനെ മുഴുവൻ ഈഡിത്തിന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ പ്രത്യേകത ഉപയോഗിച്ച് ഈഡിത്തിന് ഡ്രോൺസിനെ കൺട്രോൾ ചെയ്യാനും ഇത് മാത്രമല്ലാതെ എലിമിനേറ്റ് ചെയ്യേണ്ട ആളിനെ എർത്തിൽ എവിടെ ആയിരുന്നാൽ പോലും കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് ആ സ്ഥലത്തേക്ക് എത്തി എലിമിനേറ്റ് ചെയ്യാനും ഈ ഡ്രോണുകൾക്ക് സാധിക്കും. സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമിൻ്റെ ക്ലൈമാക്സിലൂടെ ഏകദേശം 500 ഡ്രോണുകൾ നമുക്ക് ഈഡിത്തിൽ നിന്ന് വരുന്നത് കാണാൻ സാധിച്ചിരുന്നു. ഈ കാരണം കൂടെ തന്നെ ഇതിലും കൂടുതൽ ഡ്രോണുകൾ ഈഡിത്തിന് ഒരേ സമയം കൺട്രോൾ ചെയ്യാനും ഇത് മാത്രമല്ലാതെ കുറേ ഏറെ ഡ്രോണുകളെ ഒരേ സമയം ആക്ടിവേറ്റ് ചെയ്യാനും ഈഡിത്തിന് സാധിക്കും. ഈ ഡിഫൻസ് സിസ്റ്റം മാത്രമല്ല ഈഡിത്തിൻ്റെ പ്രത്യേകത. ഈഡിത്ത് ബോസ് ആയിട്ടിരിക്കുന്ന ആളിൻ്റെ കമാൻഡ് അനുസരിച്ച് പരിസരത്തുള്ള മൊബൈൽ ഫോണുകളെ ഹാക്ക് ചെയ്യാനും ഇതുവഴി അപ്പോൾ അവർ എന്തൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്തത് എന്ന് മനസ്സിലാക്കാനും ഇതുകൂടാതെ അതിലുള്ള ഏതെങ്കിലും ഒരു ഡേറ്റ റിമൂവ് ചെയ്യാനും ഈഡിത്തിന് സാധിക്കും. അതായത് പൂർണ്ണമായിട്ടും അതിനെ ഹാക്ക് ചെയ്യാൻ ഒറ്റ കമാൻഡിലൂടെ ഈഡിത്തിന് സാധിക്കും. എന്നാൽ അധികം സെക്യൂരിറ്റി ഇല്ലാത്തത് മാത്രമേ ഈഡിത്ത് ഹാക്ക് ചെയ്യുകയുള്ളൂ. സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമിൽ ആ ബസ്സിൽ ഇരുന്നിരുന്ന എല്ലാവരുടെയും ഡേറ്റ ആ സമയം ഈഡിത്തിന് ഹാക്ക് ചെയ്യാൻ സാധിച്ചു. എന്നാൽ ഡിമിത്രിയുടെ മാത്രം ഒരു വിവരങ്ങളും അതിലൂടെ ലഭിച്ചില്ല. കാരണം ആ സമയം ഡിമിത്രി ഷീൽഡിന് വേണ്ടിയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഈ കാരണം കൊണ്ട് തന്നെ ഡിമിത്രിയുടെ വിവരങ്ങൾ അതിലൂടെ ലഭിച്ചിരുന്നില്ല. ഒരു ടെലി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ വളരെ വേഗം തന്നെ ഹാക്ക് ചെയ്യാൻ ഈഡിത്തിന് സാധിക്കും. ഇത് മാത്രമല്ലാതെ ചുറ്റുമുള്ളതിൽ ഏതൊക്കെയാണ് ഇലൂഷൻ, ഏതാണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കാനും ഈഡിത്തിലൂടെ അവർക്ക് സാധിക്കും. ക്യാപ്റ്റൻ അമേരിക്ക വിൻ്റർ സോൾജറിൽ ഹൈഡ്ര പ്രോജക്ട് ഇൻസൈറ്റിൻ്റെ സഹായത്താൽ ഹെലി കാരിയേഴ്സ് ബേ ഉപയോഗിച്ച് ഒരേ സമയം അവരുടെ ശത്രുക്കളെ എല്ലാം കൊല്ലാൻ ഉപയോഗിച്ച അതേ ഒരു ടെക്നിക്ക് തന്നെയാണ് ഈഡിത്തിലൂടെയും സാധിക്കുന്നത്. ഹൈഡ്ര അത് ഉപയോഗിച്ചത് ഇല്ലീഗൽ ജോലികൾക്ക് വേണ്ടിയാണെങ്കിൽ ടോണി സ്റ്റാർക്ക് ഈഡിത്തിനെ ഉപയോഗിക്കുന്നത് പൂർണ്ണമായിട്ടും ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമിലൂടെയാണ് നമുക്ക് കൂളിംഗ് ഗ്ലാസ്സിൽ ഉണ്ടായിട്ടുള്ള ഒരു AI നമുക്ക് വിശദമായിട്ടും കാണാൻ സാധിച്ചിരുന്നത്. എന്നാൽ ഇൻഫിനിറ്റി വാറിലും കൂളിംഗ് ഗ്ലാസ് ഉപയോഗിച്ച് ടോണി സ്റ്റാർക്ക് AI ഉപയോഗിച്ചിരുന്നു. ഇൻഫിനിറ്റി വാറിൽ ടോണി സ്റ്റാർക്കിൻ്റെ AI ആയിരുന്ന ഫ്രൈഡേയെ ടോണി സ്റ്റാർക്ക് തൻ്റെ കൂളിംഗ് ഗ്ലാസ്സിലൂടെ ഉപയോഗിച്ചിരുന്നത് നമുക്ക് ഇൻഫിനിറ്റി വാറിൻ്റെ തുടക്കത്തിൽ തന്നെ വ്യക്തമായും കാണാൻ സാധിച്ചിരുന്നു. ഫ്രൈഡേ ഒരു ഫുൾ ഫങ്ഷനിങ് AI ആയിരുന്നെങ്കിൽ ഈഡിത്ത് ഒരു ഡിഫൻസ് സെക്യൂരിറ്റി സിസ്റ്റത്തിന് ഉള്ളതാണ്. സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമിലൂടെ തന്നെ നമുക്ക് വ്യക്തമായും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു പീറ്റർ പാർക്കറിന് മാത്രമല്ല ഈഡിത്തിനെ പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഇതോടെ തന്നെ പറയാൻ സാധിക്കും ഇതൊരു ഫുൾ ഫങ്ഷനിങ് AI അല്ല, എങ്കിൽ പോലും കുറേ അധികം അഡ്വാൻസ്ഡ് ആണ്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഇതിനു മുൻപും ഈഡിത്തിൻ്റെ പേരുകൾ നമുക്ക് കേൾക്കാൻ സാധിച്ചിരുന്നു. അവഞ്ചേഴ്സ് എൻഗെയിമിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു ഹോക്കയുടെ അമ്മയുടെ പേരും ഈഡിത്ത് എന്നായിരുന്നു. ഇതുകൂടാതെ ഏജന്റ് കാർട്ടറിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു സ്റ്റാർക്ക് ഫാമിലിയിലെ കെയർടേക്കർ ആയിരുന്ന ജാർവിസിന്റെ ഒരു ലവ് ഇൻട്രസ്റ്റ് ആയിരുന്നു ഈഡിത്ത്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഇനി ടോണി സ്റ്റാർക്കും ഇല്ല, അത് മാത്രമല്ലാതെ പീറ്റർ പാർക്കറും ഇല്ല. അതുപോലെ തന്നെ ഈഡിത്തിന്റെ ഫ്യൂച്ചർ ഇനി മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ എന്താകുമെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. ഒരുപക്ഷെ ഇനി ഫ്യൂച്ചർ ഫിലിംസിൽ ഈഡിത്തിനെ മറ്റൊരു രീതിയിൽ അവർ ഉപയോഗിച്ചേക്കാം, എങ്കിൽ പോലും കൃത്യമായിട്ടുള്ള കാര്യം ഇത് നിന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. സോ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻ തീരസും പ്ലോട്ട്സും ഇവിടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടും ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പ്രതീക്ഷയോടെ എന്റെ പേരാമൽ.